ആദ്യ മണിക്കൂറിൽ തന്നെ മികച്ച പോളിംഗ് ആണ് കോട്ടയം ജില്ലയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ മണിക്കൂറിൽ 8 മണിയോടുകൂടി 4.53 പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ചാണ്ടിയമ്മൻ MLA, അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി മുൻ ചാണ്ടിയുടെ ഭാര്യ അച്ചുമ്മൻ, മൂത്ത മകൾ, ഇങ്ങനെ കുടുംബമായി തന്നെ ഇവർ സെന്റ് പുതുപ്പള്ളിയിലുള്ള സെന്റ് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിലെ 126 നമ്പർ ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്താനായി എത്തുകയാണ്. നേരത്തെയൊക്കെ തന്നെ ഉമ്മൻചാണ്ടിയും ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഉമ്മൻചാണ്ടിക്കൊപ്പം ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും കുടുംബവും വോട്ട് ചെയ്യുന്ന ഒരു ചിത്രം കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളിലും ഒക്കെ തന്നെ പിറ്റന്നത്തെ ദിവസത്തെ സ്ഥിര കാഴ്ചയായിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഓർമ്മകളൊക്കെ പരമാവധി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ തന്നെയാണ് കോട്ടയത്തെ UDF നേതൃത്വം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ അവർ അഭിമുഖീകരിച്ചത്. പ്രത്യേകിച്ച് എല്ലാ ഈ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ മേഖലകൾക്കും സെന്ററുകൾക്കൊക്കെ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകിക്കൊണ്ടൊക്കെയായിരുന്നു ഇത്തവണത്തെ UDF ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അത് പരമാവധി ഉമ്മൻചാണ്ടിയുടെ വികാരം ആളിക്കത്തിക്കുക എന്നൊരു നേതൃത്വം അത് ബോധപൂർവമായി തന്നെ UDF നേതൃത്വം തയ്യാറാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചാണ്ടിയമ്മൻ MLA വോട്ട് രേഖപ്പെടുത്തുന്നത്. ചാണ്ടിയമ്മനും കുടുംബാംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. മൂന്ന് പ്രധാനപ്പെട്ട അഭാവമാണ് ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നമുക്ക് സ്മരിക്കാനാകും. ഒന്ന്, ഉമ്മൻചാണ്ടിയുടെ സിനിമാ താരങ്ങളും വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നുണ്ട്. ഇന്ദ്രൻസ് തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഈ സിനിമാ താരങ്ങളിൽ ചിലരെങ്കിലും ഈ വോട്ടിംഗിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതാണ് കാണുന്നത്. മറ്റേത് ആഷിഖ് അബു ആണെന്ന് തോന്നുന്നു, എറണാകുളത്ത്. ഇതൊക്കെ സിനിമാ താരങ്ങളുടെ വോട്ടിംഗ് ആണ്. നേരത്തെ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നടൻ ഇന്ദ്രൻസ്, ദേശീയ അവാർഡ് ജേതാവ് നടൻ ഇന്ദ്രൻസ്, സംവിധായകൻ ആഷിഖ് അബു തുടങ്ങിയ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ സിനിമാ താരങ്ങളിൽ ഉറച്ച രാഷ്ട്രീയ ബോധ്യം ഉള്ള ആൾക്കാർ കൃത്യമായി വന്ന് വോട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇതിന്റെ ഇടയ്ക്കുന്നാണെങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് അവർ വന്നിരിക്കും. അതെ, ഇവർ രണ്ടുപേരും അങ്ങനെയാണ് താൻ. അതെ, ഇവർ രണ്ടുപേരും കൃത്യമായി അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളാണ്. പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകളും കൂടിയാണ്. രാവിലെ തന്നെ ആഷിഖ് അബുവും അതുപോലെ തന്നെ ഇന്ദ്രൻസും അവരുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ചാണ്ടി ഉമ്മൻ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കും. നമുക്ക് അത് കേൾക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ KK ശൈലജ ടീച്ചർ മട്ടന്നൂർ പഴശ്ശി West UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.